ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ റിനോഷ് ലാലേട്ടൻ്റെ അടക്കം എല്ലാ പ്രേക്ഷകരുടെയും കയ്യടി വാങ്ങിയ ഒരു സന്ദർഭത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ. കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ വളരെ വിഭിന്നമായി റിനോഷ് വളരെയധികം രോഷാകുലനാവുകയും കണ്ടസ്റ്റൻ്റിൻ്റെ അടുത്ത് വളരെ ദേഷ്യത്തിൽ പെരുമാറുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ആ ഹൗസിൽ വളരെ അമോഘമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. റിനോഷ് എന്ന വ്യക്തിയുടെ ചെറിയൊരു മാറ്റം പോലും ആ വീടിന് താങ്ങാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെപ്പറ്റി ലാലേട്ടൻ റിനോഷിനോട് ചോദിക്കുന്നുണ്ട്, അവിടെ ഒരു ദേഷ്യക്കാരനുണ്ടല്ലോ എന്നൊക്കെ. പെട്ടെന്ന് തന്നെ റിനോഷ് എണീറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ അറിവില്ലായ്മയിൽ ചെയ്തതാണ്, എൻ്റെ ദേഷ്യം ഞാൻ കാണിച്ചത് വളരെ തെറ്റായിപ്പോയി എന്ന് ലാലേട്ടനോട് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ അത് വളരെ പോസിറ്റീവായിട്ടാണ് ചോദിച്ചത്. സാധാരണ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ലാലേട്ടൻ അതിനെ ചോദ്യമൊക്കെയായി വരാറുണ്ട്. പക്ഷേ ഇത് ലാലേട്ടൻ റിനോഷിനോട് വളരെ പോസിറ്റീവായിട്ടാണ് ചോദിച്ചത്. അതിന് കാരണം അതിനുശേഷം ആ ദേഷ്യപ്പെടലിന് ശേഷം റിനോഷ് കാണിച്ച വളരെ പക്വതയാർന്ന ഒരു ക്യാരക്ടർ അവിടെ കാണിച്ചിരുന്നു. അതെല്ലാ പ്രേക്ഷകരും സ്വീകരിച്ചിരുന്നു. അത് ബിഗ് ബോസും സ്വീകരിച്ചു എന്ന രീതിയിലാണ് ലാലേട്ടൻ്റെ സംസാരം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ. ഈ പ്രശ്നത്തിന് ശേഷം റിനോഷിൻ്റെ പക്വതയാർന്ന പെരുമാറ്റം തന്നെയായിരിക്കണം ബിഗ് ബോസ് ഈ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കാരണം. റിനോഷിൻ്റെ കയ്യിലുള്ള രത്നക്കല്ലുകൾ തട്ടിയെടുത്ത ഹനാനും മറ്റു ടീമുകളും, ആ സമയങ്ങളിൽ റിനോഷ് വളരെയധികം കോപിതനായെങ്കിലും പിന്നീട് റിനോഷ് എല്ലാവരുടെ അടുത്ത് പറഞ്ഞ് സോറി പറയുകയും ഒരിക്കലും താൻ അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നൊക്കെ പറയുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള രത്നങ്ങൾ ആരൊക്കെയാണ് തന്നെ ഏൽപ്പിച്ചിരുന്നത് അവർക്കൊക്കെ വീതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതൊരു ഗെയിമാന്നിരിക്കെ റിനോഷ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഓരോ വ്യക്തികളും അവിടെ വിജയിക്കുവാൻ വേണ്ടി വന്നതാണ്. എന്നാൽ റിനോഷ് പറഞ്ഞത്, എനിക്ക് എൻ്റെ കയ്യിൽ രത്നങ്ങൾ തന്ന ആൾക്കാരുടെ ട്രസ്റ്റാണ് വലുത്. ഒരു ഗെയിം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം എനിക്ക് എല്ലാവരുടെയും വിശ്വാസം നേടുവാനാണ് ഇഷ്ടമെന്നാണ് ലാലേട്ടനോടും അതുപോലെ തന്നെ ഇതിനു മുന്നും ബിഗ് ബോസിനോടും റിനോഷ് പറയുന്നത്. റിനോഷ് പറയുന്നത് വളരെ കറക്റ്റാണ്. മറ്റൊരാളെ വേദനിപ്പിക്കാതെ തന്നെ ഗെയിം കളിച്ച് മുന്നേറി ആ ഗെയിം ഷോ വിജയിക്കുവാൻ റിനോഷിൻ്റെ ഈ രീതിയിലുള്ള പെരുമാറ്റം ഒരു പക്ഷേ സഹായകരമായിരിക്കാം. ഇത് കണ്ടിട്ടായിരിക്കണം ലാലേട്ടൻ ഇന്നലെ റിനോഷിന് വളരെയധികം പോസിറ്റീവായുള്ള രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുള്ളത്. എന്തു തന്നെയായാലും റിനോഷിന് പുറത്തൊരു പോസിറ്റീവ് റിസൾട്ട് ആണെന്നുള്ളത് കണ്ടസ്റ്റൻസ് ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായാലും കണ്ടസ്റ്റൻസ് റിനോഷിനെതിരെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇനി കളികൾ ഉഷാറാവാൻ പോവുകയാണ്. എന്തായാലും റിനോഷിൻ്റെ കളികൾ റിനോഷും മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ കളികൾ മറ്റ് കണ്ടസ്റ്റൻസും ചെയ്യട്ടെ. പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്വീകാരതയാണ് പ്രേക്ഷകർ ഓരോ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും നൽകുന്നത്. ഈ സീസണിൽ ആരായിരിക്കും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി ഈ ഷോ വിൻ ചെയ്യാൻ പോകുന്നത്? നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരാൾക്ക് വേണ്ടി. ബിഗ് ബോസ് സീസൺ 5 പുതിയ അപ്ഡേഷനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ ബൈ.